നൈസ് അല്ലേ? സമൃദ്ധി ബാംഗിൾ. ഞാൻ ഇതെടുക്കുക. പൊതുവെ വലിയ വിലപേശലുകാരിയാണല്ലോ, ജ്വല്ലറിക്ക് വേണ്ടി വിലപേശുന്നില്ലേ? ബാർഗെയിനിങ് അത്യാവശ്യമാണ്, പക്ഷെ മലബാറിൽ അതിന്റെ ആവശ്യമില്ല. ഇതാണ് മലബാർ ഫെയർ പ്രൈസ് പ്രോമിസ്. നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ നയിക്കുന്ന ജനജാഗരൺ യാത്ര ശ്രദ്ധേയമായി. വാണിമേലിൽ നിന്ന് തുടങ്ങിയ ജാഥ കല്ലാച്ചിയിൽ സമാപിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ AICC സെക്രട്ടറി PV മോഹൻ പതാക കൈമാറി. ജാഥ ലീഡർ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പതാക ഏറ്റുവാങ്ങി. രാജ്യത്തെ രക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നും കർഷക സമരത്തിന് മുൻപിൽ പരാജയപ്പെട്ട നരേന്ദ്രമോദി ഇനി കോൺഗ്രസിന്റെ സമരത്തിന് മുന്നിലും പരാജയപ്പെടുമെന്ന കാര്യം തീർച്ചയാണെന്നും പ്രവീൺകുമാർ പറഞ്ഞു. ശബ്ദിക്കുന്നവരെ നരേന്ദ്രമോദി വിളിക്കുന്നത് ദേശദ്രോഹി എന്നാണ്. ജനാധിപത്യ നാട്ടിൽ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണത് ഉൾക്കൊള്ളാൻ സാധിക്കുക? ഈ നാട്ടിലെ ഭരണം നിലകൊള്ളുന്നത് കുത്തക മുതലാളിമാർക്ക് വേണ്ടിയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മളെ വിഷമിപ്പിക്കുന്നത് ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യം തകർക്കുന്നു. ഈ നാടിനൊരു പാരമ്പര്യമുണ്ടല്ലോ, ജനാധിപത്യ മതേതരത്തെ പാരമ്പര്യം. ആ പാരമ്പര്യം തകർക്കുന്ന ഭരണകൂടമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പാരമ്പര്യം തകർക്കുന്ന, ഈ രാജ്യത്തിന്റെ പൈതൃകം തകർക്കുന്ന, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന് വെല്ലുവിളിയായ ഈ സർക്കാരിനെതിരെയുള്ള സന്ധിയില്ല പോരാട്ടമാണ് സോണിയാഗാന്ധി നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നതിന് അതിലേറ്റവും വലിയ പ്രക്ഷോഭമാണ് ജനജാഗ്രത അഭിയാൻ. KPCC സെക്രട്ടറി VM ചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കോരങ്കോട്ട് മൊയ്തു അധ്യക്ഷനായി. മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി NK മൂസ, CV കുഞ്ഞികൃഷ്ണൻ, PK ഹബീബ്, KP രാജൻ, ആവോലം രാധാകൃഷ്ണൻ, മോഹനൻ പാറക്കടവ്, അഡ്വക്കേറ്റ് എ സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വാണിമേലിൽ നിന്ന് കാൽനടയായി കല്ലാച്ചിയിലേക്ക് നീങ്ങിയ ജാഥയിൽ നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു. കല്ലാച്ചിയിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിക്ക് അഭിവാദ്യം അർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി, MP സൂപ്പി, CK നാസർ, MC സുബൈർ, NK ജമാൽ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. റാലി 7 മണിയോടെ കല്ലാച്ചിയിൽ കോടതി റോഡിൽ സമാപിച്ചു. സമാപന സമ്മേളനം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. 6 പതിറ്റാണ്ടുകൊണ്ട് കോൺഗ്രസ് സൃഷ്ടിച്ചെടുത്ത രാജ്യത്തെ മോദി വിറ്റുതുലയ്ക്കുകയാണെന്നും കേരളത്തിലെ ക്രമസമാധാനം തകരുമ്പോഴും കേരള സർക്കാർ നോക്കുകുത്തിയായി പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൃഷ്ടിച്ച ഇന്ത്യയെ തകർക്കുന്ന നയങ്ങളുമായിട്ടാണ് മോദിയും അമിത്ഷായും മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഈ രാജ്യത്ത് സൃഷ്ടിച്ച സ്ഥാപനങ്ങളെ ആകെ തകർക്കുകയാണ്, വിറ്റ് തുലയ്ക്കുകയാണ്. നിർമ്മലാ സീതാരാമൻ മോദിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരം ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന കർഷക വിരുദ്ധ കരിനിയമം, ആ നിയമം കൊണ്ടുവന്നപ്പോൾ തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാജ്യത്തോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നരേന്ദ്രമോദി, എന്റെ വാക്കുകൾ നിങ്ങൾ കുറിച്ചിടുക, ഈ നിയമം നിങ്ങൾക്ക് ഒരു ദിവസം പിൻവലിക്കേണ്ടി വരും എന്നാദ്യം പറഞ്ഞ നേതാവ് നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകളിലല്ല ജീവിക്കുന്നത്, കോൺഗ്രസ് എല്ലാ കാലത്തും ജീവിച്ചത് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ്, ജനങ്ങളുടെ മനസ്സിലാണ്. ആ ജനങ്ങളുടെ മനസ്സിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോ പ്രത്യാശയോടുകൂടി അവർ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിനെയാണ്. അഡ്വക്കേറ്റ് എസ് സജീവൻ അധ്യക്ഷനായി. AICC സെക്രട്ടറി PV മോഹനൻ, KPCC ജനറൽ സെക്രട്ടറി KK എബ്രഹാം, ആവോലം രാധാകൃഷ്ണൻ, CV കുഞ്ഞികൃഷ്ണൻ, KP രാജൻ, VM ചന്ദ്രൻ, മോഹനൻ പാറക്കടവ്, PK ഹബീബ്, അച്യുതൻ പുതിയെടുത്ത്,
ദിനേശ് പെരുമണ്ണ, മുനീർ എരവത്ത്, അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും. ബേക്കറി, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, ബാങ്കറ്റ് ഹാൾ തുടങ്ങി ഈ നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം. രുചിയിൽ വിസ്മയം തീർക്കാൻ അറേബ്യൻ സ്വീറ്റ്സ്, 100-ൽ പരം ലൈവ് കേക്കുകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, മറുനാടനും തനിനാടനും വിളമ്പാൻ റെസ്റ്റോറന്റ് തുടങ്ങി നമ്മുടെ നാദാപുരം ഇനി വേറെ ലെവലാകും. ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പാർട്ടി ഹാൾ, ഫാമിലി ഡൈനിങ്, അങ്ങനെ ഒരുപാടുണ്ട് ഡി പാരിസിൽ. ഡി പാരിസ്, ബേക്കറി, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, നിയർ പോസ്റ്റ് ഓഫീസ്, കല്ലാച്ചി റോഡ്, നാദാപുരം.